കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ അനിഷ്ടം പ്രഖ്യാപിച്ച നേവി ഗ്രൗണ്ട് ക്രൂ അംഗമാണ് മരിച്ചത്. റോട്ടർ ബ്ലേഡ് തട്ടിയാണ് അപകടമുണ്ടായത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കേറ്റു. പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ഈ ഒരു അപകടമുണ്ടായപ്പോൾ തന്നെ ആരാണ് മരിച്ചതെന്നുള്ള വിവരങ്ങൾ സംബന്ധിച്ച് ചില ദുരൂഹതകൾ നിലനിന്നിരുന്നു. ഒരുപക്ഷേ നിലവിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ബിഷ്ണു, ദക്ഷിണ നാവികസേനയുടെ ആസ്ഥാനത്തുണ്ടായ ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശീലന പറക്കലിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഇന്ന് ഉണ്ടായത്. പരിശീലനത്തിന് പറക്കുന്നതിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇതിനിടയിൽ ഹെലികോപ്റ്ററിന്റെ റോട്ടർ ബ്ലേഡ് തട്ടിയതിനെ തുടർന്നാണ് ഒരാൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഗ്രൗണ്ട് ക്രൂ അംഗമായിട്ടുള്ള വ്യക്തിക്കാണ്, സൈനികന് തന്നെയാണ് അപകടം പറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നേവി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആരാണ് മരിച്ചത് എന്നെ സംബന്ധിച്ചുള്ള കൂടുതൽ, ഈ ഉദ്യോഗസ്ഥന്റെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നേവി ഇപ്പോൾ പങ്കുവച്ചിട്ടില്ല. ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ചേതക് ഹെലികോപ്റ്ററിനാണ് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ നേവി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ കൂടുതലായി തന്നെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതായത് ഏത് തരത്തിലാണ് അപകടം ഉണ്ടായത്, അതായത് അപകടത്തിന് കാരണമായത് എന്താണ്, യന്ത്ര തകരാറാണോ അല്ലെങ്കിൽ കാലാവസ്ഥയാണോ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ നേവി പങ്കുവച്ചിട്ടില്ല. പകരം ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നേവി ഇപ്പോൾ പറയുന്നത്. ശരി, വ്യക്തമാണ്. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച നേവി ഗ്രൗണ്ട് ക്രൂ അംഗമാണ് മരിച്ചത്. റോട്ടർ ബ്ലേഡ് തട്ടിയാണ് അപകടമുണ്ടായത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കേറ്റു. പരിശീലന പറക്കലിനിടെയായിരുന്നു സംഭവമുണ്ടായത്. കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.